കാർമൽ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ റോൾസ്. നവംബർ 12 ഞായറാഴ്ച 1-ാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കൈക്കാരന്മാരായ ആളൂർ ഫ്രാൻസിസ്, തലക്കോട്ടൂർ ജോയ്, തലക്കോട്ടൂർ ജോഫി എന്നിവർ സ്ഥാനമൊഴിഞ്ഞു. ഏവർക്കും വികാരിയച്ഛൻ ഉപഹാരങ്ങൾ സമ്മാനിച്ചു. സ്ഥാനമൊഴിഞ്ഞ കൈക്കാരന്മാർക്ക് ഇതുവരെ ചെയ്തു വന്നിരുന്ന എല്ലാ സേവനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും ആശംസകളും നേരുന്നു. ഇടവകയിലെ പുതിയ കൈക്കാരന്മാരായി എടക്കളത്തൂർ ജോസഫ്, ജോർജ്, നീലങ്കാവിൽ ഫ്രാൻസിസ്, ലോറൻസ്, ചിറ്റിലപ്പള്ളി കൊച്ചുമാത്തു, മനു എന്നിവർ സ്ഥാനമേറ്റെടുത്തു. പുതിയ കൈക്കാരന്മാർക്ക് അവരുടെ പ്രവർത്തന മേഖലകളിൽ ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. പുതിയ നടത്തിപ്പ് കൈക്കാരനായി എടക്കളത്തൂർ ജോസഫ്, ജോർജ് ചാർജ് ഏറ്റെടുത്തു. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതിരൂപത അടിസ്ഥാനത്തിൽ നവംബർ 10 ദിവ്യകാരുണ്യ കോൺഗ്രസ് നടന്നിരുന്നു. അതിൽ നമ്മുടെ ഇടവകയെ പ്രതിനിധീകരിച്ച് 4 പങ്കെടുത്തു. തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ കീഴിലുള്ള സ്കൂളുകളിലെ BEd മലയാളം, നീഡിൽ വർക്ക് എന്നീ നിയമത്തിലുള്ള ജനറൽ ക്വാട്ട അപേക്ഷകൾ ക്ഷണിക്കുന്നു. വിശദ വിവരങ്ങൾ പള്ളി നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നവംബർ 13 തിങ്കളാഴ്ച വൈകിട്ട് 6 ഇടവകയിലെ മീഡിയ സെൽ സംഘടനയുടെ മീറ്റിംഗ് നടത്തപ്പെട്ടു. പ്രസ്തുത മീറ്റിംഗിൽ എല്ലാ അംഗങ്ങളും പങ്കെടുത്തു. പുതുതായി നടത്തേണ്ടുന്ന കാര്യപരിപാടികളെ കുറിച്ച് ചർച്ച ചെയ്തു. നവംബർ 13 തിങ്കളാഴ്ച വൈകിട്ട് 8 ഗായക സംഘത്തിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റിംഗിൽ സംഘടനയിലെ എല്ലാ അംഗങ്ങളും പങ്കെടുത്തു. പ്രസിഡന്റായിരുന്ന ഫിബിനും സെക്രട്ടറി ആയിരുന്ന അന്നയും സ്ഥാനമൊഴിഞ്ഞു. പുതിയ പ്രസിഡന്റായി മനോജും ഗ്രേസ് മെരിയും സ്ഥാനമേറ്റെടുത്തു. ഈ ഞായറാഴ്ച 1-ാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഏകോപന സമിതിയുടെ മീറ്റിംഗ് ഉണ്ടായിരിക്കും. ഇടവകയിലെ എല്ലാ സംഘടനകളുടെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എന്നിവ പ്രസ്തുത മീറ്റിംഗിൽ നിർബന്ധമായും പങ്കെടുക്കണം. ഈ ആഴ്ച പള്ളിയും പരിസരവും വൃത്തിയാക്കുകയും തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയതും ലീജിയൻ ഓഫ് മേരി അംഗങ്ങളാണ്. ലീജിയൻ ഓഫ് മേരി സംഘടനയിലെ എല്ലാ അംഗങ്ങൾക്കും ഇടവകയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഇതോടുകൂടി കാർമൽ ന്യൂസ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.